ശരിക്കും രാജേഷ് ഇപ്പൊ ഞാൻ ഒരു കാര്യം അരികു പറ്റി നിൽക്കുന്നവരുടെ കൂടെയാണ് രാജേഷിന് ഏറ്റവും കൂടുതൽ നിൽക്കാൻ ഇഷ്ടം. അത് അങ്ങനെയൊക്കെ ഞാൻ ഇക്കാലത്ത് കേൾക്കുന്ന ഒരുപാട് റെയറാണ്. അതെന്താ അങ്ങനെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞു എന്റെ 14-ാമത്തെ വയസ്സിൽ 12 വയസ്സിൽ ഇൻഡിപെൻഡന്റ് ആയി. ആ സമയത്തൊക്കെ എനിക്ക് 3 ആൺകുട്ടികളുണ്ട്, അവന്മാരൊക്കെ ഡിപ്പെൻഡ് ആണ് എന്നില് അല്ലെങ്കിൽ ഏട്ടനില്, അവർക്ക് ഒരു കാര്യം തീരുമാനം എടുക്കണം. അത് ആ സമയത്തൊക്കെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കൂടി എനിക്ക് പറ്റുന്നില്ല. അല്ല, അത് ബേസിക്കലി നമ്മളായിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ അല്ല. അത് ചില ജംഗ്ഷനിൽ എത്തുമ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ അവിടെ നിൽക്കണോ അതോ ആ സിഗ്നലിൽ നോക്കി നിൽക്കണോ അതോ എന്താ ചെയ്യണം എന്നുള്ളത് നമ്മുടെ തീരുമാനം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ മുന്നോട്ട് പോയേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് നമ്മൾ അറിയാതെ നമുക്കൊരു ഒരു കോൺഫിഡൻസും ഒരു മുന്നോട്ട് പോകേണ്ട ഒരു പവറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്ലാതെ ഞാൻ അത് 12-ാമത്തെ വയസ്സിലൊരു വലിയ സംഭവമായതുകൊണ്ട് ഞാൻ തീരുമാനിച്ചതല്ല. പക്ഷേ എനിക്ക് അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ ആയത്. അതെ, ഓക്കെ. രാജേഷ്, ഇപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞ ഞാൻ രാജേഷിനെ നോവിക്കുന്നതല്ല, പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഒരു എന്താ പറയാ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചോദിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കുട്ടികളും ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെങ്കിൽ കുറെ കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കും ഇൻ ദേർ ഓൺ വേ. പക്ഷെ അവർക്ക് ഇപ്പം ഒരു 12 വയസ്സിൽ ഇൻഡിപെൻഡന്റ് ആയി എന്ന് പറയുമ്പോൾ അതൊരു പ്രായം എന്ന് പറയുന്ന എന്നെ ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ അത് ശരിക്കും 4 വഴിയാണ്. എങ്ങോട്ട് വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും. അതെ, പക്ഷെ അതിലൊന്നും വീഴാതെ ആ സമയത്ത് ആ പ്രായത്തിൽ അത്രയും വലിയൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു, അതൊക്കെ എങ്ങനെ സാധിച്ചു? അത് ഇപ്പത്തെ ഒരു കുഞ്ഞുങ്ങൾക്ക്, ഇപ്പത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഒരു വലിയൊരു അഡ്വൈസ് ആയിരിക്കും. അത് ഞാൻ വീണിട്ടില്ല എന്നല്ല പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ആ പ്രായത്തിൻ്റെതായ എല്ലാ വീഴ്ചകളും പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ വീഴ്ചകൾ പറ്റുമ്പോഴൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നേടേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മളിങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പാകപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീഴ്ച പറ്റാതെ നമ്മൾ 12 വയസ്സ് മുതൽ ഇങ്ങനെ ഭയങ്കര ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റായിട്ട് വന്നൊരു മനുഷ്യനൊന്നും അല്ല ഞാൻ. എല്ലാത്തരം വീഴ്ചകളും വീണിട്ടുണ്ട്. വീഴ്ച എന്നൊക്കെ നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റ്, ഒരു ആ പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത. ഞാനത് ആ ചോദ്യം പിന്നെയും ചോദിക്കുകയാണ്. നോവിക്കല്ല, എന്താണ് ആ സിറ്റുവേഷൻ അത്ര രാജേഷ് ഫേസ് ചെയ്ത്? പറയാൻ പറ്റില്ല, അതാണ് അത്ര അങ്ങനല്ല പ്രയാസം. അത് മറ്റ് ഒരുപാട് പേരെ അത് പ്രയാസപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ അത് ഞാൻ ഒരിടത്തും അത് പറഞ്ഞിട്ടില്ല. ആരെ നോവിക്കുന്ന നമ്മൾ ഈ അടുക്കളയിൽ നമുക്ക് ആരെ നോവിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് ഇതിനകത്ത് നിന്ന് നല്ലൊരു ഉപദേശം പോലെ എനിക്ക് കിട്ടിയത്, രാജേഷ് ഈ 12 വയസ്സിൽ വഴിതെറ്റാതെ നല്ലൊരു നേർമാർഗത്തിൽ കൂടി തന്നെ മുന്നോട്ട് വന്നല്ലോ എന്നതിൽ എനിക്ക് വളരെ സന്തോഷം. എപ്പോഴും എനിക്ക് എൻ്റെ ലൈഫിൽ എപ്പോഴും എനിക്ക് ഗൈഡൻസ് ആയിട്ടുള്ളത് എൻ്റെ പുസ്തകങ്ങളായിരുന്നു. ഒരു വായനകൾ തന്നെയാണ് നമ്മളെ പല ജീവിതവും പഠിപ്പിച്ചതും എല്ലാം മുന്നോട്ട്. തീർച്ചയായിട്ടും. അല്ലാതെ ഒരു എനിക്ക് ലൈഫിൽ അങ്ങനെ റോൾ മോഡൽസ് ഒന്നും ഞാൻ ആരെയും അങ്ങനെ കണ്ടിട്ടുമില്ല. ഇനി അങ്ങനെ ഒരാളെ വെക്കാനും തീരുമാനിച്ചിട്ടില്ല. പുസ്തകങ്ങൾ വായിക്കുക, പുസ്തകങ്ങളിലൂടെ കിട്ടുന്ന ഒരു എനർജി, അറിവ്, അതിന്റെ പാകത. ശരിക്കും ഈ കുഞ്ഞുനാളും പുസ്തകം വായിക്കുമായിരുന്നു കുഞ്ഞുനാള് മുതലേ. ഓക്കെ, അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട്. എവിടെയായിരുന്നു രാജേഷിന്റെ വീട്? ഞാൻ എന്റെ വീട് മാവേലിക്കര താലൂക്കിൽ കുറച്ചൊരു 10-15 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ട് വെട്ടിയാർ എന്ന് പറഞ്ഞ ഒരു വളരെ എന്താ പറയാ, വളരെ ഒരു ചെറിയ സ്ഥലം, ചെറിയ മനുഷ്യർ, ചെറിയ ജീവിതങ്ങൾ, എല്ലാം ചെറുത്. പക്ഷെ അവിടെ എല്ലാം വലിയ വലിയ സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ ഉണ്ട്. ഞാൻ സിനിമയിൽ ആയ സമയത്തൊന്നും എൻ്റെ ബന്ധുക്കൾക്കൊന്നും ഈ പറഞ്ഞ പോലെ വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ എന്താണെന്നും മാതൃഭൂമിയിൽ നിന്ന് ജോലി രാജി വെച്ചിട്ട് പോയ ഒരാളെന്നായിരുന്നു എന്നെ പറ്റി പത്രക്കാരൻ. അതെ, മാതൃഭൂമിയിൽ അവർ ഓക്കെ ആയിരുന്നു. പക്ഷെ മാതൃഭൂമിയിൽ റിസൈൻ ചെയ്ത് സിനിമ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളത് ഇപ്പോഴും എനിക്കൊന്നും എൻ്റെ ബന്ധു പലർക്കും അറിയില്ല, അംഗീകരിക്കാത്തതല്ല. ഇപ്പം കഥ എഴുതുന്ന ആളെന്ന് പറയുമ്പോൾ ഓക്കെ. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴെൻ്റെ റിലേറ്റീവ്സിൻ്റെ ഈ ജനറേഷനിലെ പിള്ളേർക്ക് എന്നോട് ഇപ്പം ഭയങ്കര സ്നേഹമുണ്ട്. അവർക്കറിയാം സ്ക്രിപ്റ്റ് റൈറ്റർ എന്താണെന്നറിയാം. ഈ പറഞ്ഞ അമ്മച്ചിമാർക്കൊന്നും പറഞ്ഞാൽ അവർക്കറിയില്ല. മാതൃഭൂമിയിൽ ജോലി രാജിവെച്ച് എന്തൊക്കെയോ പരിപാടി എന്നൊക്കെ അവർക്ക്, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അത്ര കുഞ്ഞു സ്ഥലമാണ്. അവരുടെ അറിവിൽ അവർ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഏതായിരുന്നു രാജേഷിന്റെ ഫസ്റ്റ് ഫിലിം? ഫസ്റ്റ് ഫിലിം വാദ്യർ, ജയസൂര്യ വാദ്യർ. അതിൽ എങ്ങനെ ശരിക്കും എത്തിയത്? ആ വാദ്യാർ എഴുതാം മാതൃഭൂമിന്ന് റിസൈൻ ചെയ്ത്? ഇരിക്കുമ്പോ തന്നെ എഴുതി? അതെ അതെ, ഞാനത് ബേസിക്കലി മാതൃഭൂമിയിൽ സീഡ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക് പരിസ്ഥിതി ബോധം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുമായിട്ട് കുറച്ച് സ്കൂളുകളിലൊക്കെ നോക്കിയപ്പം, ഞാനീ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഈ അരുക് പറ്റി നിൽക്കുന്നവരിലോട്ടൊരു ഒരു നോട്ടം പോകുമല്ലോ. അപ്പോൾ ഒരേ കോമ്പൗണ്ടിൽ 2 സ്കൂളുകൾ, ഒന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഒന്ന് മലയാളം മീഡിയം സ്കൂൾ, രണ്ടും ഒരു സഭയുടെ സ്കൂൾ. ഏത് സഭയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഒരു സ്കൂൾ. പക്ഷേ ഈ ഡിസ്ക്രിമിനേഷൻ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു,
ഞാനതൊരു ഡോക്യുമെൻ്ററി ഒക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന പക്ഷേ പിന്നീട് ഡോക്യുമെൻ്ററി ആകുമ്പോൾ അത് എത്ര പേര് കാണുമെന്ന് നമുക്കറിയാം. സത്യം. അതിൽ ഞാൻ പിന്നെ ഒരു കൊമേഴ്സ്യൽ എലമെൻറ്റ് ആഡ് ചെയ്തിട്ട് അതൊരു സിനിമയുടെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുമായിരുന്നു. സത്യം പറഞ്ഞാൽ തിരക്കഥ എന്താണെന്ന് അറിയാതെ എഴുതിയ സിനിമയാണ് വാദ്യാരൻ. ഞാൻ ഷൂട്ട് കാണുന്ന എൻ്റെ ഫസ്റ്റ് ഫിലിമിൻ്റെ വാദ്യാരുടെ ഷൂട്ടാണ് ഞാൻ ആദ്യമായിട്ട് അടുത്ത് നിന്ന് ഷൂട്ട് കാണും. ഇപ്പം ഞാൻ കാര്യം ചോദിച്ചിട്ട് എൻ്റെ ഇടയിൽ എനിക്കൊരു കൺഫ്യൂഷൻ, തിരക്കഥ എന്താണെന്നറിയാതെ ഞാൻ എഴുതിയ കഥ അന്ന്. അതെ അതെ. പക്ഷേ ആ സ്ക്രിപ്റ്റ് ജയസൂര്യയുടെ വീട്ടിലിരുന്ന് വായിക്കുമ്പോൾ ജയൻ എന്നോടുത്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് ഞാൻ മലയാള സിനിമയിലേക്കൊരു തിരക്കഥാകൃത്തിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു അപ്രീസിയേഷനും ഒരു കോൺഫിഡൻസും.